നമസ്കാരം ചെൽസി ഫുട്ബോൾ വെൽക്കം ബാക്ക് ടു ൻ ചാനൽ സാധാരണ ചലച്ചക്കാരൻ ചാനൽ വീഡിയോ ചലച്ചക്കാരൻ ചാനൽ പൊതുവെ മസാല വീഡിയോസ് ഇടൂല പക്ഷെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല കരീം ബെൻസിമ അൽ ഹിത്തിഹാദിൽ നിന്ന് മാറണം മാറാനായിട്ടുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു അതിന്റെ പേരിൽ എന്തോ സാങ്ഷൻ കിട്ടി ട്രെയിനിങ് സെഷൻ ഒക്കെ മിസ്സായി എന്തൊക്കെയോ എവിടെന്നെയോ ഒരു വാർത്ത ഉഫ് അത് കേട്ടോടെ തന്നെ എന്റെ പൊന്നളിയ ടോഡ്ബോലി ബാഗ ഗഗ്ബാലി ഈ ഈ മനുഷ്യ ഇവമാർക്ക് തലയ്ക്ക് അസുഖമാണ് കണ്ട പതിനഞ്ച് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പിള്ളേരുടെ പുറകെ നടക്കുന്നതിനേക്കാളും ഭേദം ഇന്ന് കളി ജയിക്കണം എന്നുണ്ടെങ്കി എന്റെ പൊന്ന് അച്ചാനെ എങ്ങാനും പോയിട്ട് ആ ആ മനുഷ്യനെ ആ കനീം മെൻസിമേനെ എങ്ങാനും ചലിച്ചിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ പറ്റിയാണെങ്കിൽ പോയി അത് ചെയ്ത് താ ഏ നിങ്ങൾ കാണിക്ക അതിനുശേഷം നിങ്ങൾ സ്നഗ്ഗി ഇടുന്ന പിള്ളേരെയോ ജനിക്കാൻ പോകുന്ന പിള്ളേരെയോ അടുത്ത പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ജനി ജനിക്കും ജനിക്കുമെന്ന് ഉറപ്പുള്ള പിള്ളേർ എന്ത് പണ്ടാരോ എന്ന് വെച്ചാൽ നിങ്ങൾ സൈൻ ചെയ്തു എങ്ങാനും ഈ മനുഷ്യൻ അവൈലബിൾ ആണെങ്കിൽ എങ്ങാനും കരീം ബെഞ്ചമയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു വൺ പെർസെന്റ് ചാൻസ് പ്രീമിയർ ലീഗിലേക്ക് വരണം അല്ലെങ്കിൽ ആ ആ നിന്ന് വിട്ടിട്ട് പ്രീമിയർ ലീഗിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ലീഗിലേക്ക് വന്നാൽ അറ്റ്ലീസ്റ്റ് പ്രീമിയർ ലീഗിൽ വരണം ഒരു ക്ലബ്ബിൽ നിന്ന് കളിക്കണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് പ്ലീസ് ചെൽസി ഒരു അപേക്ഷയാണ് ഇങ്ങോട്ട് കൊണ്ടുപോവാം അതേ ഉള്ള ഒരു ആഗ്രഹം നൗ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പെർഫോം ചെയ്യുമല്ലോന്നും നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ നമുക്ക് കണ്ടറിയാം ബട്ട് ഓഫ് ദി എലിറ്റസ്റ്റ് ഓഫ് ഓൾ സ്ട്രൈക്കേഴ്സ് ഇൻ ദ വേൾഡ് ഏഹ് ഇന്നത്തെ കാലത്ത് നമ്പർ പ്രോപ്പർ നമ്പർ നയൻ എന്ന് നമ്മൾ എഴുതി വിശേഷിപ്പിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സിൽ വളരെ ചുരുക്കമുള്ള ഒരു പ്ലെയറാണ് കരീം മെൻസിമ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ഒരു കണക്കിന് ഹാരിക്കയും കരീം മെൻസിമ റോബർട്ട് ലെവൻഡോസ്കി ലെവൻഡോസ്കിന്റെ ഫോം ഇപ്പൊ ചെറിയ ഡൌൺ ആണ് ബാർസിലോണയിൽ ബാർസിലോണയിൽ കരീം മെൻസിമ വി നെവർ നോ ഒരു ഒരു ശതമാന അംശമുണ്ട് കാരണം ചെൽസി ലാക്സ് സിഗ്നിഫിക്കൻലി ആ പ്ലെയർ ദയർ അവിടെ ആ ഒരു നമ്പർ നയൻ പ്ലെയറിന്റെ ഒരു ആബ്സെൻസ് ഹ്യൂജ് മാസ് എന്ന് തന്നെ പറയാം അതിന്റെ പേരും പറഞ്ഞ് അടിപൊളിയായിട്ട് കളി കളിക്കുന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞത് ബട്ട് അറ്റ്ലീസ്റ്റ് ആ ഒരു പ്രസൻസ് ഉള്ളപ്പോൾ ഒരു നമ്പർ നയൻ ടാർഗറ്റ് ഉള്ളപ്പോൾ നമ്മുടെ കളിക്കുന്ന ശൈലിയും കളിക്കുന്ന രീതിയും അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് ഗോളുകളെങ്കിലും കാണാൻ ഒരു അവസരം ഉണ്ടോ നമ്പർ നയനിൽ നിന്ന് ആ ഒരു അവസരം കാണാനായിട്ടുള്ള ഒരു ആഗ്രഹത്തിൽ ഇരിക്കുകയാണ് ബ്രില്യൻ എന്തുകൊണ്ട് കരീം ബെൻസിമ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ലീഗിൽ സക്സസ്ഫുൾ ആവില്ല എന്നുള്ള ഒരു ചോദ്യത്തിൽ ഉത്തരവില്ല കാരണം ഹി ഈസ് ടെക്നിക്കലി ബ്രില്യൻ ക്ലോസ് ബോൾ കൺട്രോൾ ഡ്രിബിൾ അറിയാം ക്ലിനിക്കൽ ഹെഡർ ഹീസ് എ ക്ലിനിക്കൽ ഫിനിഷർ ഡിസിഷൻ മേക്കിംഗ് ഇസ് എ ലീഡ് ഒരു ടിപ്പിക്കൽ പ്രീമിയർ ലീഗിൽ വന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ട്രൈക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ടെക്നിക്കൽ സ്കിൽസിന്റെ ഒരു ഇഷ്യൂ ആണ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ടസ്ലോസ്ലോസ് ബോൾ കൺട്രോൾ എന്നൊക്കെ ഒരു ഇഷ്യൂ ഉള്ള ഒരു പ്ലെയർ ആണ് കാരണം സ്പേസ് കിട്ടില്ല കാരണം യു ഓട്ടോമാറ്റിക്കലി അറ്റാക്ട് ഭയങ്കര ഫിസിക്കാലിറ്റി കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഉണ്ടാവുന്ന ഇഷ്യൂസ് ആണ് ബട്ട് കരീമിക്കേവി ഓഫ് എ പ്ലെയർ ആ ഒരു ക്വാളിറ്റി ഒരു പ്ലെയർ അവൈലബിൾ ആണ് എങ്ങാനും ഒരു ചെറിയ ശതമാനം ഉണ്ടെങ്കിലും പോയി സൈൻ ചെയ്യുക പക്ഷെ ചെൽസി വെറും മണ്ടന്മാരായതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ ഇതിന്റെ പുറകെ പോവില്ല ഇങ്ങനെക്ക് പ്രായമായി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിങ്ങനെ ഇരിക്കും ഇതൊക്കെയാണ് നമ്മുടെ കുഴപ്പം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി അറുപത്തി അഞ്ചിലെ പ്രീമിയർ ലീഗും രണ്ടായിരത്തി എഴുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ടീമിനെയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സീസണാണെങ്കിൽ അടുത്ത സീസൺ ജയിക്കാനുള്ള ടീമിനൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല ഇത്രയ്ക്ക് മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങാനും പ്രെസെന്റ് ചെയ്യുകയാണെങ്കിൽ ജൽസി ബോർഡ് ഇവന്റെ പുറകെ പോയാൽ ഇങ്ങാനും മേടിച്ച് കഴിഞ്ഞാൽ ബാക്കി ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ മണ്ടത്തനങ്ങൾക്കും നമുക്ക് എന്താ പറയുക നമുക്ക് ഇങ്ങോട്ട് എഴുതി തള്ളാം എന്നുള്ള രീതിയിലാണ് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ പ്ലീസ് ജെൽസി ബോർഡ് സൈൻ ദിസ് ഗൈ ചെൽസി ഫാൻസ് നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ നിങ്ങൾ മിസ്സാക്കോ ഡു ലെറ്റ് മീ നോ നിങ്ങളുടെ തോട്ട്സ് കമന്റ് സെക്ഷനിലെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സൈനിങ് ഫെസ് കെയർ ഫ്രോം ചെൽസി കാറൻ